हाय संदेह मशाने ज्योमेट्रिकल पैटर्न्स इंडे पुदिया एपिसोड लेके लावर कुछ स्वागत हो करीमिया अधिवसंगल जबके कुटिकल चोदी करना मैसेज निगने मारुपड़ी परंजे परंजे तोड़ चिया है मारुपड़ी परंजे शब्दम लाल आड़ने हुए चले अबो मनसरतने पोगुंबो साधारण गतिले समस्ये अंगल परिवार उन्ना ഇന്നലെ രസകരമായ പല സംഭവങ്ങളും ഉണ്ടായി. മത്സര സ്ഥലത്ത് നിന്ന് അവിടുന്ന് ജഡ്ജസ് അങ്ങനെ വരുമ്പോ ചില കുട്ടികൾ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോ അത് നമ്മളെ മുന്നൊരുക്കത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പോ നമ്മള് കൃത്യമായിട്ട് എങ്ങനെയാണ് മുന്നൊരുക്കം നടത്തേണ്ടത് എന്ന് ഇനി അടുത്ത ദിവസങ്ങളിൽ മത്സരം നടക്കാനുള്ള കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ട് പറയുകയാണ്. ഒപ്പം ഈ ചാനലിന്റെ സഹായത്തോടുകൂടി എ ഗ്രേഡ് കിട്ടിയവർ, സ്ഥാനം കിട്ടിയവർ, ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ നേടിയവരുണ്ട്. അത് കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ സബ് ജില്ലകളിൽ നിന്നും കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ചിലര് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഫോൺ നമ്പർ ഈ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും മുകളിൽ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ കാണിച്ചാറുണ്ട്. ദയവായിട്ട് കോള് ചെയ്യാതിരിക്കുക. മെസ്സേജ് മാത്രം, വോയിസ് മെസ്സേജ് ആയാലും അതിന് തൊട്ടടുത്ത സമയത്ത് മറുപടി പറയുന്നതായിരിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും വർക്കിലായിരിക്കും, തിരക്കിലായിരിക്കും, അപ്പോൾ കോള് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം മത്സരത്തിന് പോകുമ്പോൾ നല്ല മുന്നൊരുക്കം വേണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത കുട്ടികൾ, പക്ഷേ ഇതിന്റെ രസം എന്താ വെച്ചാൽ ഇതൊക്കെ മുതിർന്ന കുട്ടികളാണ്. തൊട്ട് തലേന്ന് നാളെയാണ് മത്സരം. ഒരു മൂന്ന് ചിത്രം അയച്ചുള്ളൂ എന്ന് പറയും. നാളത്തെ മത്സരത്തിന് ഇന്ന് രാത്രി ചിത്രം കിട്ടിയിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാനാണ്? ഒന്നതാണ് ആലോചിക്കേണ്ടത്. ഇതിനൊരു മുന്നൊരുക്കം വേണം. ചിലപ്പോൾ നേരത്തെ വരച്ചു പരിചയമുള്ള കുട്ടികളായിരിക്കും. ചിലപ്പോൾ സ്കൂളിൽ നിന്നും അവസാന നിമിഷമായിരിക്കും നീയാണ് പങ്കെടുക്കേണ്ടത്. പക്ഷേ അതൊന്നും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. സ്കൂൾ തല സെലക്ഷനൊക്കെ നേരത്തെ കഴിഞ്ഞ് കുട്ടീനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ആ കുട്ടി പിന്നീട് ഏറ്റവും നല്ല ചിത്രങ്ങൾ സെലക്ട് ചെയ്ത് അത് ടീച്ചേഴ്സിന്റെ സഹായത്തോടുകൂടി, കാരണം ചിത്രത്തിന്റെ ഭംഗി കണ്ടിട്ടല്ല സെലക്ട് ചെയ്യേണ്ടത്. ഒരു ചിത്രത്തിൽ എത്രത്തോളം ഗണിതാശയമുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴും ചിത്രത്തിന്റെ ഭംഗി കണ്ട് പലരും അവരുടെ നിലവാരത്തിന് പറ്റാത്ത ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. നേരത്തെ അത് എന്നാ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വരച്ച ചിത്രം എൽ പി തലത്തിലും യു പി തലത്തിലുമുള്ള കുട്ടികൾ എടുക്കുന്നതായിരുന്നു വിഷയമായിട്ട് ഞാൻ കണ്ടത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴ് ചെറിയ എൽ പി തലത്തിലേക്ക് വരച്ച ചിത്രങ്ങളല്ലോ ഹയർ സെക്കൻഡറിക്കാർ ഇത് ഞങ്ങൾക്കും വരച്ചുകൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ ഒരു ധാരണയില്ലായ്മ കൊണ്ടാണ് എന്താണ് ജ്യോമെട്രിക്കൽ പാറ്റേൺ, എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങളെ പാഠഭാഗമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെടുത്തുക എന്ന് അറിയണം. പിന്നീട് എനിക്ക് മെസ്സേജ് അയക്കും, ഇതിന്റെ അകത്തുള്ള ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആശയം ഒന്ന് പറഞ്ഞു തരും. കഴിഞ്ഞ ഒരാഴ്ച, ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് കുട്ടികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും, ഓരോ ചിത്രം അയച്ചു തന്നിട്ട് ഇതിന്റെ പ്രസന്റേഷൻ ഒന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരു കുട്ടി എന്നാ ഒരു ദിവസം ഒരു 100 കുട്ടികൾ ഇങ്ങനെ അയക്കാൻ തുടങ്ങിയാൽ എന്റെ ശബ്ദം പോകുന്നത് അങ്ങനെയാണ്. ഓരോ കുട്ടിക്കും പേഴ്സണലായിട്ട് മറുപടി പറയും, കാരണം ഓരോരുത്തരും വ്യത്യസ്ത ചിത്രമല്ലേ അയച്ചു തരുന്നുണ്ടാകുക. അത് നടക്കില്ല, അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ ഞാൻ കൃത്യമായി അതിന്റെ ഗണിതാശയം പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ അയച്ചു തരുന്ന ചിത്രം മറ്റാരോ ചെയ്ത ചിത്രം, വേറെ എവിടുന്നോ കിട്ടിയ ചിത്രം, അത് ആ ചിത്രം എനിക്ക് പരിചയം ഉണ്ടാവില്ല. എനിക്കറിയാത്ത ചിത്രം ഞാൻ എങ്ങനെ അതിനുള്ള ഗണിതാശയം പറഞ്ഞു കൊടുക്കുക? അതിന്റെ അളവോ കോണളവോ അതിൽ വരുന്ന സംഖ്യാശ്രേണിയോ ഇതൊന്നും എനിക്ക് പറയാനാവില്ലല്ലോ. അപ്പോ ദയവായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നൊക്കെ അയച്ചു തന്ന് സംശയം ചോദിക്കാം. മറ്റൊരാൾ വരച്ച ചിത്രം അവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റാരെങ്കിലും വരച്ച ചിത്രം, ആ ചിത്രം വരച്ച ആൾക്കേ അതിന്റെ ഗണിതാശയം കൃത്യമായിട്ട് പറയാനാവൂ.
ഒരു ചിത്രം ഡിസൈൻ ചെയ്യുന്നത് നിശ്ചിത ക്ലാസ്സിലേക്ക് നിശ്ചിത പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആയിരിക്കും. ചിലപ്പോൾ അതിനപ്പുറത്തും താഴെ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുതൽ അത് കുട്ടികളായാലും രക്ഷിതാക്കളായാലും ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ചെറിയ പിന്നെ എൽ പി തലത്തിലുള്ള കുട്ടികൾ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ അത് കുട്ടിയോട് തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള നിലക്കാണെന്ന് തോന്നുന്നു. അവർ പ്രതികരിക്കില്ല. ചില കാര്യങ്ങൾ മുതിർന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം തോന്നിയാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങളെ വീട്ടുകാരോട് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ വരതും. കൃത്യമായിട്ട് എ ഫോറിൽ വരച്ച ചിത്രങ്ങളൊക്കെ അതിൻ്റെ ഇരട്ടി അളവ് എടുത്തുകൊണ്ട് ചാർട്ട് പേപ്പറിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. പക്ഷേ പലപ്പോഴും ഞാൻ ഒരു ഹെക്സഗൺ കിട്ടാൻ വേണ്ടി ആറാം ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ച് ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഹെക്സഗൺ ഉണ്ടാക്കാറ്. അത് ചെറിയ പേപ്പറിലായതുകൊണ്ട് ചെറിയ കോമ്പസ് കൊണ്ട് സർക്കിൾ വരക്കാം 10 സെന്റിമീറ്ററിൽ. ഇത് ചാർട്ട് പേപ്പറിലാവുമ്പോൾ 20 സെന്റിമീറ്ററിൽ കുട്ടികൾക്ക് കോമ്പസ് വലുതായി കിട്ടുന്നില്ല. ഇതാണ് പ്രധാന പ്രശ്നം. ഒരുപാട് മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്. ഈ കാര്യം നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ അതുപോലെ വീട്ടിലുള്ള ആൾക്കാരോടോ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് 6 പോയിന്റാണ് കിട്ടുന്നത്. മധ്യബിന്ദുവിന് ചുറ്റും 60 ഡിഗ്രി കോണളവിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ 6 പോയിന്റ് കിട്ടണം. അതിന് സർക്കിൾ വരക്കേണ്ട ആവശ്യമില്ല. സർക്കിൾ വരച്ച് കാണിച്ചു തന്ന എന്താ വെച്ചാൽ അത് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് എന്നുള്ള നിലക്കാണ് അതുകൂടെ ഏഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെക്സഗണിന്റെ 6 പോയിന്റ് കിട്ടാൻ നിങ്ങൾക്കൊരിക്കലും കോമ്പസ് എടുക്കുകയോ സർക്കിൾ വരക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചെറിയ പ്രൊട്രാക്ട് മതി. ബോക്സിലുള്ള ചെറിയ പ്രൊട്രാക്ട് കൊണ്ട് തന്നെ പിന്നെ മധ്യബിന്ദുവിൽ വെച്ചതിന് ശേഷം 0, 60, 120, 180 4 പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നീട് പ്രൊട്രാക്ട് തിരിച്ചു വെച്ച് 60, 120 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രി കോണളവിൽ 6 പോയിന്റായി. പിന്നീട് മധ്യബിന്ദുവിൽ 0 വെച്ചുകൊണ്ട് ആ 60 ഡിഗ്രി പോയിന്റിലൂടെ സ്കെയിൽ നീട്ടി വെച്ച് 20ഓ 25ഓ 30ഓ എത്ര വേണമെങ്കിലും അകലത്തിലേക്ക് നിങ്ങൾക്ക് പോയിന്റ് ഇടാം. 6 ഭാഗത്തും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ നേരത്തെ ചെയ്ത എന്താണോ സർക്കിൾ വെച്ച് കട്ട് ചെയ്ത് അത് സർക്കിൾ ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ വലിയ കോമ്പസിന്റെ ആവശ്യമില്ല. ഇത് അവിടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടി കിട്ടും. പക്ഷെ ചോദിക്കുന്നില്ല. അവർ നേരെ തന്നെയാണ് വിളിക്കുന്നത്. അത് പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ വീട്ടിലുള്ള മുതിർന്നവർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോടതിയിൽ നടക്കുന്ന പോലെ തന്നെയാണ്. അവരെ ആ സമയത്ത് ജഡ്ജി തന്നെയാണ്. ആ കാര്യത്തിൽ പുറത്ത് ഒരാൾക്കും ഇടപെടാം പിന്നെ അധികാരമില്ല, അവകാശമില്ല. AU പോലും, AU ആയാലും DU ആയാലും അത് അതിലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായാലും ആ 3 പേർക്കാണ് അതിന് മാർക്കിടാനും വിധി പറയാനുള്ള അന്തിമമായ പിന്നെ അധികാരമുള്ളത്. എന്തെങ്കിലും കണക്ക് കൂട്ടലിന് പെശകുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റൂ. അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് നടക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ ഒരു കോടതി മുറി പോലെയാണെന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്കൊരു പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവള് ഒരു ചിത്രം അയച്ചു തന്ന് ഇതിന്റെ ഗണിതാശയങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ ആ ചിത്രം കണ്ടാൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്കൊരു സംശയം തോന്നി, കാരണം അതിൽ മത്സരത്തിന് ഉപയോഗിക്കുന്ന ആ കോഡ് നമ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് ഇത് നമ്പർ ഇട്ടതാണല്ലോ, ഇത് മത്സരത്തിന് ഉപയോഗിച്ച ഒരു ചാർട്ടാണല്ലോ, എനിക്കൊരു സംശയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഞാനിപ്പോൾ മത്സരിച്ചു, ഞാനിപ്പോൾ വരച്ച ചിത്രമാണ്, ജഡ്ജസ് അങ്ങനെ വരുന്നുണ്ട്, അതിന് മുമ്പേ എനിക്ക് മറുപടി കിട്ടണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാ സാധിക്കും? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ ചോദിക്കേണ്ടല്ലോ. അത് മാത്രമല്ല, ആ സമയത്ത് ഞാൻ ആ കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്ന അത് തികച്ചും തെറ്റായ കാര്യം കൂടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കോടതി മുറി പോലെ തന്നെയാണ്.
കോടതി മുറിയിൽ ജഡ്ജ്മെന്റിന്റെ തീരുമാനം അന്തിമമാണ്. അവിടത്തേക്ക് മറ്റൊരാൾ ഒരു ശബ്ദം കോടതിയിൽ ട്രയൽ ചിലപ്പോൾ സിനിമയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുറത്തുള്ള ഒരാൾ എന്തെങ്കിലും കാണികളായിട്ടിരിക്കാം. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നതിനൊന്നും ഒരു വിരോധമില്ല. ദൂരെ നിന്ന് നോക്കുന്നതിനും പ്രയാസമില്ല. പക്ഷേ ഇടപെടാൻ പാടില്ല. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയോ ആംഗ്യം കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ജഡ്ജസിന്റെ ശ്രദ്ധയിൽ അത് പെട്ടാൽ അത് എന്നാ അവര് നിയമം അനുസരിച്ചിരുന്നത് നിങ്ങളെ അവിടുന്ന് മാറ്റലാണ്. അത് ചെയ്യാ, അത് സംഘാടകരോട് പറഞ്ഞിട്ട് അപ്പോഴാണ് അവരെ അധികാരം ശരിക്കും നമ്മൾ കാണുക. എന്ന് വെച്ചാൽ അത് ജഡ്ജ് ആ സമയത്ത് അവർ ജഡ്ജിമാർ തന്നെയാണ്. അപ്പോൾ ജഡ്ജസ് ഒരു ഹയർ സെക്കൻഡറി പിന്നെ മത്സരമാണെങ്കിൽ ഒരു സബ് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഒരു പരമാവധി ഒരു അഞ്ചോ ആറോ കുട്ടികളെ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടികളപ്പുറത്തുനിന്ന് ജഡ്ജസ് നോക്കി വരുമ്പോഴാണ് ഈ കുട്ടി മെസ്സേജ് അയക്കുന്നത്, എനിക്ക് ഇപ്പം ഇങ്ങ് പറഞ്ഞു തരും ജഡ്ജസ് അതാ വരുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ കുട്ടി ചോദിക്കാൻ പാടില്ല, ഞാൻ മറുപടി പറയാനും പാടില്ല. അങ്ങനെ ഒരു പിന്നെ മത്സരത്തിൻ്റെ ഇടയ്ക്ക് ഫോൺ ഉപയോഗിക്കാനേ പാടില്ല. ഈ കുട്ടീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ വന്നതെന്നൊക്കെ പിന്നെ അത് അവരെ സ്വകാര്യ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ അതിന് മറുപടി കൊടുത്താൽ ഒരു കണക്കിന് ഞാനും കുറ്റക്കാരനാണ്. കാരണം ആ സമയത്ത് മത്സരത്തിനിരിക്കുന്ന കുട്ടിയോട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടാവും പലരും, പക്ഷെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ കുട്ടി തേർഡ് എ ഗ്രേഡ് കിട്ടിയിട്ട് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ആ സമയത്തല്ല വേവിൽ അത് വിളിച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് ചോദിക്കുക. അത് മുമ്പേ നിങ്ങൾ ചോദിച്ച് എന്നോട് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച എല്ലാവർക്കും ഞാൻ എനിക്കറിയുന്ന രൂപത്തിൽ മറുപടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറിൻ്റെ പാഠഭാഗമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാഠഭാഗങ്ങളുമായിട്ട് ഹൈസ്കൂളിലുള്ള കുറച്ചൊക്കെ അറിയാം. കാരണം പിന്നെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. ഹയർ സെക്കൻഡറിൻ്റെ പാഠഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ എന്തെല്ലാമാണ് വരുന്നത്, എങ്ങനെയാണ് ഈ ചിത്രമായിട്ട് അതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് ഞാൻ കൊടുക്കുന്ന മറുപടി, നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് തന്നെ ഹെൽപ്പ് ചോദിക്കുക. ഞാൻ ആ കുട്ടിയോടും പറഞ്ഞ അത് തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മത്സരത്തിന്റെ സ്ഥലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ട് ഇപ്പം ഇങ്ങ് പറഞ്ഞോട്. അപ്പോ അറിവില്ലായ്മയായിരിക്കാം, എങ്കിലും നിങ്ങൾ ഓർക്കുക അതൊരു കോടതി മുറിയാണ്. അപ്പുറത്തുള്ളവർ ജഡ്ജസാണ്. തൊട്ടടുത്ത് ജഡ്ജസ് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ അതിൻ്റെതായ എല്ലാ പ്രയാസങ്ങളും ഉണ്ട്. ഇനി അത്തരം ഹെൽപ്പ് ചോദിച്ച് ആ സമയം തത്സമയം വിളിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. തലേന്ന് നിങ്ങൾ മത്സരത്തിൽ പുറപ്പെടുന്നവരെ സമയമുണ്ട്, അപ്പോഴൊന്നും ചെയ്യാതെ മത്സരിച്ച് അവിടെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഇത് അറിയില്ല. മറ്റുള്ള കുട്ടികളെ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ള അന്നേരം തോന്നിയതാവാം. അപ്പോൾ മുൻപരിചയ കുറവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്, ഈ ചാനലിലൂടെ ചെയ്യുന്നത് ഇത്തരം മത്സരങ്ങളെ ആരോഗ്യപരമായി എങ്ങനെ സമീപിക്കണം എന്നാണ്. അനാരോഗ്യ പ്രവണതകൾ ഒരുപാടുണ്ടാവാം, ആരോഗ്യപരമായ നല്ല മത്സരത്തിന് ഇതെങ്ങനെ സമീപിക്കണം എന്നാണ്. അപ്പോ ഇന്നും നാളെയും ഇന്നും അടുത്ത ആഴ്ചയായിട്ട് ഒരുപാട് കുട്ടികളും വീണ്ടും മത്സരത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഒപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം മുമ്പും സൂചിപ്പിച്ചിരുന്നു, ഈ ചാനലിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ പലരും എന്നാ ഫസ്റ്റ് കിട്ടി എ ഗ്രേഡ് കിട്ടിയെന്ന് മാത്രം കമൻ്റ് ചെയ്യുമ്പോൾ ഇത് ആര് എവിടെ എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, സബ് ജില്ല, ജില്ല ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്, ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡും സ്ഥാനവും പിന്നെ കമൻറ്റിലിടേണ്ടത്. അപ്പോൾ അത് കാണുന്ന എനിക്കും ഒരു സന്തോഷമാവും. കാരണം എത്ര പേർക്ക് ഈ ചാനലിൻ്റെ ഗുണം കിട്ടി എന്നൊരു എന്നെ അന്വേഷണം എനിക്ക് നടത്താമല്ലോ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുടർച്ചയായി സംസാരിച്ചതുകൊണ്ടുള്ള ചുമയും പിന്നെ ശബ്ദടപ്പൊക്കെ ഉണ്ട്. ഇനി ഇന്നലെയും പല ടീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജിയോമെട്രിക്കൽ ചാർട്ടിന് ഒരു ചാർട്ട് വരക്കണോ മൂന്ന് ചാർട്ട് വരക്കണോ. ഞാനത് പലവട്ടം വ്യക്തമാക്കിയതാണ്, ഒന്നും കൂടെ ഉറപ്പാക്കാം. നിയമം
നമ്മുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് അതിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. പരമാവധി മൂന്ന് ചാർട്ട് എന്നാണ്. അപ്പോ പരമാവധി മാക്സിമം മൂന്ന് ചാർട്ട് വരെ വരക്കാം, അതിന്റെ അർത്ഥം നാലാമതൊരു ചാർട്ട് നിങ്ങൾ വരക്കാൻ പാടില്ല, മൂന്നെണ്ണം മാത്രം. അപ്പോ ചില കുട്ടികൾ ഒരു ചാർട്ട് മാത്രം വരച്ചിട്ട് ഫസ്റ്റ് നേടുന്നുണ്ട്. അപ്പോൾ മൂന്നെണ്ണം വരച്ച എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, ആ കുട്ടിക്കാ കിട്ടിയെന്ന് പലതും സാധാരണഗതിയിലുള്ള നാടൻ ചോദ്യമാണത്. ഒരു അതൊരു നാടൻ ന്യായം, മൂന്നെണ്ണം ഞാൻ വരച്ചിട്ട് എനിക്ക് ഫസ്റ്റ് തന്നില്ല, അപ്പുറത്തെ കുട്ടി ഒറ്റയൊന്നേ വരച്ചിട്ടുള്ളൂ, ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ജഡ്ജ്മെന്റ് നിർണയിക്കുന്ന, വിധി നിർണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ വേണമെന്ന് പറയുന്നത്. ഇത് ജഡ്ജസ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങളും കൃത്യമായിട്ട് ബോധവാന്മാരായിരിക്കണം എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനം നിർണയിക്കുന്നത്. ഒരിക്കലും ചാർട്ടിന്റെ എണ്ണം നോക്കിയല്ല ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ എ ഗ്രേഡും നിർണയിക്കുന്നത്. മുമ്പൊക്കെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, ചാർട്ട് എണ്ണി നോക്കിയിട്ട് മൂന്നെണ്ണമുള്ള കുട്ടികളെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി ഒന്നും രണ്ടും വരച്ചവരോട് പോകാനൊക്കെ പറഞ്ഞതായിട്ട് മുമ്പ് പല ടീച്ചേഴ്സും അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിപ്പോ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മത്സരിക്കുന്ന ഓരോ കുട്ടിക്കും 5 മിനിറ്റ് പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു അവസരം ജഡ്ജസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചിത്രം വരച്ച, ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് എന്ന് പറയുമ്പോൾ പലരും ചിത്രം മനോഹരമായിട്ട് വരച്ചിട്ട് ഒന്നും പറയാതെ നിൽക്കുന്നതെന്ന് നേരത്തെ ശ്രദ്ധയപ്പെട്ട കാര്യമാണ്. എൽ പിയിലായാലും യു പിയിലായാലും ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി ഏത് ലെവലിലുള്ള കുട്ടിയായാലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് ജിയോമെട്രിക്കൽ ചാർട്ട് തന്നെയാവണമെന്നില്ല, ഏത് പ്രോഡക്റ്റ് ആയാലും. ഇനിയിപ്പോൾ ജിയോമെട്രിക്കൽ ചാർട്ട് എന്ന് തന്നെ ഞാൻ പറയുന്നത്, അത് വെച്ച് തന്നെ പറഞ്ഞുതരാം. ആ ചാർട്ടിൽ തങ്ങൾക്ക് പഠിക്കാനുള്ള എന്റെ, അതായത് യു പിയിലാണെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിൽ, ഇനി ഹൈസ്കൂളാണെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ആശയങ്ങൾ ഇന്നത് ഇന്നതാണെന്ന് തൊട്ട് തൊട്ട് വിരലുണ്ടല്ലേ ഒരു പെൻസിൽ കൊണ്ട് തൊട്ട് തൊട്ട് കാണിച്ച് ജഡ്ജസിനെ ബോധ്യപ്പെടുത്തണം. അതാണ് അവതരണം, അതാണ് പ്രസന്റേഷൻ. അത് 5 മിനിറ്റ് നിങ്ങൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും, 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് നിങ്ങൾ പറയാൻ ഒരുങ്ങണമെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ള വക നിങ്ങൾ എടുത്തിട്ടാവണം. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ മുമ്പെന്ന് പറയുമ്പോൾ ചിലതെല്ലാം നമ്മളൊന്ന് വിട്ടുപോകില്ലേ. അങ്ങനെ വിട്ടുപോവാതിരിക്കാനാണ് നമ്മൾ റൈറ്റപ്പ് എഴുതുന്നത്. ഉദാഹരണത്തിന് ഒരു ചാർട്ടിൽ പാരലൽ ലൈൻ ഉണ്ട്, റേഷ്യോ ഉണ്ട്, ആരോഹണ അവരോഹണ ക്രമമുണ്ട്, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുണ്ട്, ചുറ്റളവുണ്ട്, അതുപോലെ സ്ക്വയർ നമ്പറുണ്ട്, ക്യൂബിക് നമ്പറുണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ കുട്ടിയോട് ചിലപ്പോൾ പ്രധാനപ്പെട്ട സ്ക്വയർ നമ്പറും ക്യൂബിക് നമ്പറും എല്ലാം വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകാതിരിക്കാനാണ് റൈറ്റപ്പ്. അപ്പോൾ റൈറ്റപ്പിൽ നമ്മൾ എഴുതുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. എന്താണ് പാരലൽ ലൈൻസ്, റേഷ്യോ, ക്യൂബിക് നമ്പർ, സ്ക്വയർ നമ്പർ, ഒറ്റ സംഖ്യയുള്ള ശ്രേണി, പിന്നെ ആരോഹണ അവരോഹണ ക്രമം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോകാതിരിക്കാനാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ജഡ്ജസ് ചിലപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിക്കും, ഇതില്ലേ പിന്നെ ക്യൂബിക് നമ്പർ പറയുന്നുണ്ടല്ലോ, അത് എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയണം. മറ്റൊന്ന്, ആ റൈറ്റപ്പിന്റെ ഒരു കോപ്പി നമ്മളെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഒന്ന് നോക്കിയാൽ പോരെ ഏതാ എന്നോട് വിട്ടുപോയേ അല്ലേ. 3 കോപ്പി റൈറ്റപ്പ് എഴുതുന്നു, 1 കോപ്പി നമ്മളെ കയ്യിൽ വെക്കാലോ. ഇതാണ് റൈറ്റപ്പിന്റെ പ്രാധാന്യം. ഏത് പോയിന്റ് ആണോ വിട്ടുപോയേ ഉടനെ അത് ഡെവലപ്പ് ചെയ്ത് പറയാലോ. പോയിന്റ് മാത്രമാണ് റൈറ്റപ്പിൽ എഴുതുന്നത്, ഡെവലപ്പ് ചെയ്ത് പറയുന്നത് കുട്ടിയാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പിന്നെ A4 എഴുതിയ ഇപ്പോ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ കുട്ടി പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കല്ല വേണ്ടേ, എവിടെയെല്ലാം പാരലൽ ലൈൻസ് വരുന്നത്, എത്ര എണ്ണമുണ്ട്, അപ്പോ എങ്ങനെയാണ് ഏത് സൈഡിന് സമാന്തരമായിട്ടാണ് വരച്ചത്, അതൊക്കെ കൃത്യമായിട്ട് തൊട്ട് തൊട്ട് കാണിക്കണം. അതുപോലെ റേഷ്യോ, റേഷ്യോ ഒന്ന് എഴുതിയാൽ പേപ്പറിൽ റേഷ്യോ ഒന്ന് എഴുതിയിട്ടേ ഉണ്ടാവും. ആ റേഷ്യോ എവിടെ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുക, കൃത്യമായിട്ട് എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ റൈറ്റപ്പിൽ പോയിന്റ് മാത്രമേ ഉണ്ടാവൂ, നിങ്ങളാണത് വികസിപ്പിച്ച് പറയേണ്ടത്. അത് 5 മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം അവരനുവദിക്കും. അപ്പോ ആ സമയത്തേക്ക് വളരെ ഫ്ലോയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ തട്ടും തടവും ഇല്ലാതെ. അപ്പോ ജിയോമെട്രിക്കൽ ചാർട്ട്,
നമ്മൾ സ്റ്റിക്ക് മോഡൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കിയ ആ അതിൽ ഏതെല്ലാം രൂപങ്ങൾ, രൂപങ്ങളുടെ പേര്, അതിന്റെ ചുറ്റളവുണ്ട്, ചുറ്റളവ് ഏരിയ പറയുന്നുണ്ടെങ്കിൽ അത്, വ്യാപ്തം പറയുന്നുണ്ടെങ്കിൽ അത്, മറ്റ് വേറെ എന്തെങ്കിലും സംഖ്യാശ്രേണി പറയുന്നുണ്ടെങ്കിൽ അത്, അതൊക്കെ അതിന്റെ സത്ത് മാത്രമേ, അതിന്റെ പോയിന്റ് മാത്രമേ നമ്മൾ A4 പേപ്പറിൽ എഴുതുന്നുള്ളൂ. കാര്യങ്ങൾ വിശദീകരിക്കുന്ന നമ്മളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ രൂപത്തിൽ തന്നെയാണ്, പോയിന്റ് മാത്രം A4 പേപ്പറിൽ. അപ്പോൾ ഇത് പലരും ഞങ്ങൾ പിന്നെ റൈറ്റപ്പ് എഴുതി കൊണ്ടുപോയിട്ട് ആരും വാങ്ങിയില്ല. ഇന്നലെ റൈറ്റപ്പ് എഴുതി കൊണ്ടുപോയിട്ട് പക്ഷെ ആരും വാങ്ങിയില്ല, ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളെ കയ്യിൽ തന്നെയാണ്. ആയിക്കോട്ടെ, അതല്ലേ ഞാൻ A4 പേപ്പറിൽ ഒരുപാട് എഴുതണ്ടെന്ന് പറയുന്നത്. പോയിന്റ് മാത്രം ഒരു അഞ്ചോ ആറോ വാക്ക് എഴുതാൻ അത്രയല്ലേ ഒരു മിനിറ്റ് വേണ്ടാലോ? എന്നാലും ഇത് ആ സമയത്ത് പെട്ടെന്ന് അവർ ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കരുതി വെക്കാൻ, നേരത്തെ എഴുതി വെക്കാൻ പറഞ്ഞത്. ഓക്കെ. അതുപോലെ പസിൽ, പസിൽ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എഴുതണോ എഴുതണ്ടയോ? കള്ളി വീട്ടിൽ നിന്ന് വരക്കാവോ? ഒരു സാധനവും വീട്ടിൽ നിന്ന് വരക്കരുത്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു പരീക്ഷ തന്നെയാണ്. അങ്ങനെ നേരത്തെ കള്ളി വരക്കോ പോയിന്റ് ഇടുകയോ ചെയ്യുന്നത് അത് കോപ്പി അടിക്കുന്നതിന് തുല്യമാണ്. ഒരു സ്ഥലത്ത് നോക്കി എഴുതാൻ പാടില്ല, കുട്ടി ബൈ ഹാർട്ട് പഠിച്ചിട്ട് അവിടുന്ന് എഴുതേണ്ടതാണ് എല്ലാ കാര്യം. അപ്പോ അതുപോലെ തന്നെയാണ് സ്റ്റിൽ മോഡലിന്റെ കഷ്ണങ്ങൾ, സൈസ് കഷ്ണങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, അവിടുന്ന് അളന്ന് മുറിച്ച് ഒട്ടിച്ചുണ്ടാക്കേണ്ടതാണ്. നമ്പർ ചാർട്ട് എല്ലാം അതുപോലെ തന്നെയാണ്, കള്ളി വരക്കുന്നത് മുതൽ എല്ലാം എഴുതി അവസാനിപ്പിക്കുന്നത് വരെ. അതുപോലെ ഗെയിം ചെയ്യുമ്പോൾ തന്നെ കളിക്കളം ഉണ്ടാവണം, കളിക്കൊരു നിയമം ഉണ്ടാവണം, ആ നിയമം നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ കൃത്യമായിട്ട് പറയാൻ ബാധ്യസ്ഥരാണ് എങ്ങനെയാണ്. അപ്പോൾ നിയമത്തിൽ പഴുതുണ്ടാവാൻ പാടില്ല, അത് ഞാൻ ഇന്നലെ ഓർമ്മിച്ചിരുന്നു. അപ്പോൾ അവസാന വട്ടം ഒരുക്കുമ്പോൾ ഈ ജോമെട്രിക്കൽ ചാർട്ട് ഞാൻ പറഞ്ഞ് ഒന്നാണോ മൂന്നാണോ എന്നുള്ള ചോദ്യത്തിന് ഇതാ കൃത്യമായിട്ട് ഒന്നായാലും മതി, രണ്ടായാലും മതി, മൂന്നായാലും മതി. പക്ഷേ വളരെ എളുപ്പത്തിലുള്ള ഒരു ചിത്രവും വരച്ചിട്ട് കുട്ടി അവിടെ നിന്നിട്ട് എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറയരുത്. 3 മണിക്കൂർ നിങ്ങൾക്ക് അനുവദിക്കുന്ന ആ സമയം പരമാവധി ഉപയോഗിക്കാനാണ്. ആദ്യത്തെ ഒരു ചിത്രം 2.5 മണിക്കൂർ കൊണ്ട് വരച്ചു തീരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മറ്റൊരു ചിത്രം തുടങ്ങിയിരിക്കണം. തീരൂല എന്ന് നമുക്കറിയാം, പക്ഷെ വെറുതെ ഇരിക്കാൻ പാടില്ല. ആ സമയം മാക്സിമം ഉപയോഗിക്കുക. അപ്പോ 3 എണ്ണം ഉണ്ടാക്കിയ കുട്ടിയെ വെല്ലുന്ന രൂപത്തിൽ ഒരൊറ്റ ചാർട്ട് കൊണ്ട് കുട്ടി മറ്റൊരു കുട്ടി സമ്മാനം നേടുന്നത് അതിൽ അത്രയും ഗണിതാശയങ്ങൾ ഉണ്ടാവും, അത് അത്രയും സങ്കീർണമായിരിക്കും. അങ്ങനെയുള്ള ചിത്രങ്ങൾ, ചിലത് വളരെ സങ്കീർണമായ ചിത്രങ്ങളായിരിക്കും, പക്ഷെ വലിയ ഗണിതാശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അത്രയും പാടുപെട്ടാണ് വരച്ച, പക്ഷെ ഇത്ര പാടുപെട്ട് വരച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെന്ന ഒരു ഗുണമെന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. ജഡ്ജസ് നോക്കുന്നത് അതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ സഹായിക്കുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്ന് വെച്ചാൽ, ഇതൊരു പഠനോപകരണം തന്നെയാണ്. ഈ ചിത്രം ഒരു ടീച്ചിങ് എയ്ഡായിട്ട് തിരിച്ചു ചെല്ലേണ്ടതാണ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഉപകരണമായി മാറണം ഈ ചിത്രം. അല്ലാതെ ചുരുട്ടി അലമാരയിൽ വെക്കാനോ വീട്ടിൽ വെക്കാനോ ഉള്ളതല്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും തിരിച്ച് നിങ്ങൾ സ്കൂളിലേക്ക്, ക്ലാസ് റൂമിലേക്ക്, കുട്ടികളെ മുമ്പിലേക്ക് എല്ലാവരും കാണുന്ന രൂപത്തിൽ ചെയ്യണം. അപ്പോ എന്നെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും, ഒന്നാണോ മൂന്നാണോ വലുത് എന്ന്. ഞാൻ ഒന്നാണോ മൂന്നാണോ എന്ന് വലുത് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം എന്താ, 3 വലിയ ഒന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ 3 വലിയ ഒന്നൊറ്റ ചിത്രം വരച്ച ഒരു കുട്ടീന്റെ ചിത്രം അത്രയും നന്നായിട്ടുണ്ടെങ്കിൽ, അതിന് ഗണിതാശയങ്ങൾ അത്രയും ഉണ്ടെങ്കിൽ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഗണിതാശയങ്ങൾ ഉണ്ടായാൽ മതിയോ? മാത്സിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ടായാൽ മതിയോ? അപ്പോ ഒരാ കുട്ടി അത് വളരെ സമർത്ഥമായി പറഞ്ഞിരിക്കണം. അവിടെയാണ് ആ കാര്യങ്ങൾ ജഡ്ജസിലേക്ക് കൃത്യമായി എത്തുന്ന രൂപത്തിലാണ് പ്രസന്റേഷൻ ഉണ്ടാവേണ്ടത്, അവിടെയാണ് മിടുക്ക്. അപ്പോ നന്നായി ചിത്രം വരയ്ക്കണം, വളരെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം. പോരാ, ആ വരയ്ക്കുന്ന ചിത്രത്തിൽ ഒരുപാട് ഗണിതാശയങ്ങൾ, കുട്ടിയുടെ നിലവാരത്തിൽ സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ള ആശയങ്ങൾ ഒരുപാട് ഉണ്ടാവണം. തീർന്നില്ല, ആ ഉള്ള കാര്യങ്ങൾ ജഡ്ജസിനെ ബോധ്യപ്പെടുത്താൻ, കൃത്യമായി കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താൻ കുട്ടിക്ക് കഴിയണം. അപ്പോഴാണ് മാർക്ക് നിശ്ചയിക്കുക. എന്ന് വെച്ചാൽ
relation with the curriculum എന്നാണ് എന്ന് വെച്ചാൽ കുട്ടിക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് നോക്കുന്നു മറ്റൊന്ന് presentation കുട്ടി അത് ഉൾക്കൊണ്ട് അതായത് ഈ കാര്യങ്ങൾ പഠിച്ചിട്ടാണോ അല്ല വെറുതെ ഒരു ചിത്രം വരച്ചതാണോ അതാണ് വെറുതെ ഒരു ചിത്രം വരക്കാൻ ആർക്കും കഴിയും ഇവിടെ വെറുതെ ഒരു ചിത്രമല്ല ചിത്രം കൃത്യമായി പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കണക്കിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള മറ്റു കുട്ടികളെ പഠനത്തെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുള്ളപ്പോഴാണ് ആ ജിയോമെട്രിക്കൽ ചാർട്ടിന് വാല്യൂ കൂടുന്നത് ഇതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കുട്ടികളും അവരെ അനുഗമിക്കുന്ന ടീച്ചേഴ്സും അതുപോലെ അതിനൊരുക്കുന്ന രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏറ്റവും നന്നായിട്ട് വരച്ചാൽ പോരാ ആ വരച്ച ചിത്രത്തിൽ ഗണിതാശയങ്ങൾ ധാരാളം ഉണ്ടാവണം ഉള്ളത് കൃത്യമായി ജഡ്ജസിന്റെ മുമ്പിലേക്ക് ജഡ്ജസിന്റെ മനസ്സിലേക്ക് കയറുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയണം അത് ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം വേണമെങ്കിൽ മലയാളം ഇനി മലയാളത്തിൽ പറയുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് ടേം കലർത്തിയിട്ട് പറയുന്നതിന് അതിനൊന്നും ഒരു തടസ്സമില്ല കുട്ടിക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം യെസ് അപ്പോ സ്റ്റിൽ മോഡൽ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് മോഡൽ നന്നാക്കിയിട്ട് ഉണ്ടാക്കിയ പോരാ ഉണ്ടാക്കിയ സാധനത്തിൽ എനിക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ ഇന്ന് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട് എന്ന് തൊട്ട് തൊട്ട് കാണിച്ച് അത് ജഡ്ജസിനെ ബോധ്യപ്പെടുത്തണം അവിടെയാണ് ഉണ്ടായാ പോരാ നേരത്തെ ഉണ്ടായാലും മതി ഇപ്പൊ അതുപോരാ ആ ഉണ്ടായ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ ജഡ്ജസിനെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രസന്റ് ചെയ്യണം 5 മിനിറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അത് നിങ്ങളുടെ ഒരു അവകാശമാണ് എന്നുള്ള രൂപത്തിൽ തന്നെ കാണണം പക്ഷെ 5 മിനിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് അത് ജഡ്ജസിന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ 5 മിനിറ്റ് കൂടുതൽ കിട്ടിയാൽ അത് പിന്നെ എനിക്ക് കൂടുതൽ സമയം വേണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മുടെ സമയം കഴിഞ്ഞ് ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കണം പക്ഷെ പലപ്പോഴും ചില ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് കൊണ്ടുവരാൻ തീർക്കാൻ 5 മിനിറ്റ് മതിയാവില്ല അപ്പോ അവിടെ 5 മിനിറ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മുടെ മിടുക്കും അവരുടെ ഔദാര്യം കൊണ്ടാണ് അപ്പോ നമ്മുടെ മിടുക്ക് കൊണ്ടാണ് കൂടുതൽ കേൾക്കാൻ അവർ നിൽക്കുന്നത് അത്രയും നല്ല പ്രസന്റേഷൻ ആയിരിക്കണം അവിടെ തപ്പി തപ്പി ബബ്ബ അടിച്ചിട്ടൊന്നും കാര്യമില്ല കൃത്യമായിട്ട് നന്നായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണം അപ്പോ പ്രസന്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഓക്കെ ഇനി പസിലായാലും നമ്പർ ചാർട്ടായാലും എല്ലാ കാര്യത്തിന്റെയും ഇത് തന്നെയാണ് അവതരണം അപ്പോ പലരും ചോദിക്കുന്നു ഇപ്പൊ പസിലിന് അവതരണമുണ്ടോ സ്റ്റിൽ മോഡലിന് അവതരണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ ഇപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട് എല്ലാ ഐറ്റത്തിനും നമ്മൾ ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും 5 മിനിറ്റ് പ്രസന്റ് ചെയ്യാനുള്ള വകുപ്പ് നമ്മളുടെ കണ്ടാണ് ഒന്നുകൂടെ ഓർക്കുക 5 മിനിറ്റ് ജഡ്ജസിന്റെ മുമ്പെന്ന് പറയണമെങ്കിൽ നമ്മളൊരു 10ഓ 15ഓ മിനിറ്റിനുള്ള കാര്യങ്ങൾ ഒരുക്കണേ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജസിനെ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഒരു വിറയൽ അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് മറന്നു പോയിട്ടുണ്ടാവും അവരങ്ങ് പോയിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനാണ് നമ്മൾ A4 പേപ്പറിൽ എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മളും കൂടെ എഴുതി വെക്കുന്നത് അതായത് 3 റൈറ്റപ്പ് 3 എണ്ണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 4 എണ്ണം ഉണ്ടാക്കിയിട്ട് 1 നമ്മളെ കയ്യിൽ വെക്കുക അപ്പോൾ ഒരൊറ്റ നോട്ടത്തിന് നമ്മൾ ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ 9 പറഞ്ഞിട്ടുള്ള 1 വിട്ടുപോയി അത് ഏതാണെന്ന് നോക്കിയിട്ട് അന്നേരം തന്നെ പറയാ അതിനാണ് ഈ എഴുതി വെക്കുന്നത് പോയിന്റ് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ സാധനം അത് ഇനി പിന്നെ ഇന്നലെ കാലാവസ്ഥക്കനുസരിച്ച് തന്നെ പെരുമാറണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ നമ്മള് വെളിച്ചം കൂടുതലുള്ള സ്ഥലം തന്നെ ഉപയോഗിക്കുമെങ്കിലും മഴ വന്നാൽ അബദ്ധമാകുന്ന രൂപത്തിൽ അത്രയും അടുത്ത് നിൽക്കരുത് മഴ ചാർട്ടിൽ വരുമ്പോൾ അത് ജിയോമെട്രിക്കൽ ചാർട്ട് നമ്പർ ചാർട്ട് ഇങ്ങനെ മാർക്കർ പെന്നുകൊണ്ടല്ലോ ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക അന്നേരം നമ്മളെ ഷീറ്റ് എങ്ങനെയെങ്കിലും മൂടിയിടണം അല്ലെങ്കിൽ ആ ചാറിലില്ലാത്ത ഭാഗത്തേക്ക് പോയിക്കോളും ഇന്നലെ ചില കുട്ടികൾ പറഞ്ഞിരുന്നു അതായത് LP യിലുള്ള കുട്ടികൾക്ക് അവർക്ക് മേശയൊന്നും കിട്ടിയില്ല നിലത്ത് വെച്ചാണ് ചെയ്തത് അപ്പോൾ LP യിലുള്ള കുട്ടികളാണെന്ന് ഓർക്കണം അപ്പോൾ മോഡൽ ഉണ്ടാക്കി ഇത് നിലത്താണ് വെച്ചത് അപ്പോ ജഡ്ജസ് കുട്ടീനാക്കാണ് ഒരു 3 ഇരട്ടി ഉയരം അല്ലെ എന്തായാലും 1 ഇരട്ടി ഉയരം ഉള്ളവരായിരിക്കും ജഡ്ജസ് അവർക്ക് ഇരിക്കാൻ അവിടെ സംവിധാനമൊന്നും ഇല്ല ഒരു നിന്നിട്ട് തന്നെയാണ് കേൾക്കുക ഈ കുട്ടി നിലത്തിരുന്നു കൊണ്ട്
ആ മോഡലിനെ കുറിച്ച് പറയാണ്. അപ്പോ ഇവരെന്തോ ഇത് കാണുന്നു കേൾക്കുന്നു, അത് മനസ്സിലാക്കാനുള്ള ഒരു അത് ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പണി കഴിഞ്ഞാലെങ്കിലും ഇതെടുത്ത് ഏതെങ്കിലും ഒരു ഡെസ്കിന്റെ മേലെയോ ബെഞ്ചിന്റെ മേലെയോ മേശേന്റെ മേലെയോ വെക്കണം. ഉണ്ടാക്കുന്നത് താഴെ തന്നെ ഓക്കെ, അവതരിപ്പിക്കുന്ന സമയത്ത് ഐ ടു ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ മുഖത്ത് നോക്കിയാൽ കാണുന്ന ആ ഉയരത്തിലായിരിക്കണ്ടേ. കുട്ടി നിൽക്കുകയും ജഡ്ജ് സിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇനി അവിടെ മറ്റു സൗകര്യമൊന്നുമില്ല. അങ്ങനെയാണ് കുട്ടി നിന്നിട്ടല്ലേ പറയണ്ടേ, പക്ഷെ നിന്നിട്ട് നിലത്ത് വെച്ച സാധനം എങ്ങനെയാ നിന്നിട്ട് പറയുക? ആടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഈ സാധനം എടുത്ത് എന്തിന്റെയും മേലെ വെക്കണം. ആ കാര്യമെല്ലാം നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പിന്നെ പുറത്ത് നിൽക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെവിടുന്നെങ്കിലും ഒരു ബെഞ്ചോ ഡെസ്കോ പിടിച്ചിട്ട് കുട്ടീനൊന്ന് സഹായിക്കണ്ടേ. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട, അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് പറയണം. ആ കുട്ടി നിലത്ത് വെച്ച് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ബെഞ്ച് വേണേ ഞാൻ ഇപ്പുറത്തുനിന്ന് പിടിച്ചണ്ടേരാ അല്ലെ മേശ പിടിച്ചണ്ടേരാ. നിങ്ങളതൊന്നും ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വകുപ്പില്ല. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എസ്കോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും രക്ഷിതാക്കളായാലും ചിലപ്പോൾ ജനലിനുള്ളിൽ കൂടെയെല്ലാം നോക്കുന്നുണ്ടാവും. അവര് ചെയ്യേണ്ട ഒരു സഹായമാണ് ഇത് കേട്ടോ. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരിതും കാര്യമുണ്ട് ഒന്നും കൂടെ. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ മോഡൽ ഉണ്ടാക്കുന്ന കുട്ടികൾ ഒരുപാട് വേസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് മാറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായി നിങ്ങൾ മുറിച്ചിട്ട മുഴുവൻ കഷ്ണങ്ങളും ഒരു സഞ്ചിയാക്കിയിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിടണം. നിങ്ങൾ എല്ലാ പിന്നെ ഉപകരണങ്ങളും മാറ്റി പിന്നെ ബോക്സിലോ ബാഗിലോ മാറ്റി വെക്കണം. ആ മേശ വളരെ കൃത്യമായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മേശ വിരിവിരിച്ചിട്ട് അതിൻ്റെ മേലെ മോഡൽ വെച്ചിട്ട് അപ്പോഴാണ് ഒരു ആ മോഡലിനൊരു ഭംഗിയും ഒരു ഗാംഭീര്യമൊക്കെ കൂടുക. ഒരു നല്ല മേശ വിരിവിരിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് അതിനെ തൊട്ട് പറയാൻ വേണ്ടി ഒരു പെൻസിലോ സ്കെയിലോ മാത്രം അവിടെ വെക്കുക. പിന്നെ മറ്റു കുട്ടികൾ ഓടിയിട്ട് പിന്നെ തട്ടിപ്പോവാതിരിക്കാനുള്ള സംരക്ഷണമെല്ലാം നിങ്ങൾ കൊടുത്തേ പറ്റും. ജോമെട്രിക്കൽ ചാർട്ട് ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ ചാർട്ട് മൂടിയിടണം. ആ വരച്ച് അത് അവിടെ തന്നെ നിന്നോട്ടെ, പക്ഷെ അതിൻ്റെ മേലെ നമ്മൾ ഉപയോഗിക്കാത്ത ചാർട്ട് എടുത്ത് വിരിച്ച് അതിൻ്റെ മേലെ നമ്മളെ ബോക്സും ഉപകരണങ്ങളെല്ലാം വെച്ച് വെയിറ്റ് വെച്ച് കൊടുത്താൽ ഈ കാറ്റത്ത് പാറിപ്പോവില്ല. തീർച്ചയായിട്ടും കുട്ടികൾ ഭക്ഷണം കഴിച്ച് വന്നാൽ കൈക്ക് നനവുണ്ടെങ്കിൽ ഇത് എന്താ എന്നൊന്നും നോക്കില്ല, കൈ ഇങ്ങനെ കുടഞ്ഞിട്ട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാർട്ട് മുഴുവൻ കുളമാവും. അപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഉൽപ്പന്നം സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം. അത് മറന്നുപോയത് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പാടം പോകുന്നതിന് പകരം നിങ്ങളെ ചിത്രം വളരെ ശ്രദ്ധാപൂർവം മൂടി വെച്ചിട്ടേ പോകാവൂ. പിന്നെ ജഡ്ജസ് വരുമ്പോൾ മാത്രം തുറന്ന്, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ജഡ്ജസ് വരുന്നവരെ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് എന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വിട്ടുപോയത് അതുപോലെ നമ്മളെ പിന്നെ മത്സരത്തിന് ചിലപ്പോൾ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഇങ്ങായി വരുമ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്റ്റീൽ മോഡൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ചാർട്ട് അതിനൊക്കെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ ആ വിചാരിച്ച ഗ്രേഡ് കിട്ടിയില്ല, സ്ഥാനം കിട്ടിയില്ല. ഇത് സാധാരണഗതിയിൽ എപ്പോഴും കേൾക്കുന്ന പരാതിയാണ്. അതിന് പല ഘടകങ്ങളും ഉണ്ടാവാം. ഒന്ന്, നമ്മളെ പ്രധാന ആശയങ്ങൾ ജഡ്ജസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതിലുണ്ടാവാം, പക്ഷേ കുട്ടി അത് അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒന്നത്. മറ്റൊന്ന്, അപ്പോഴത്തെ മൂഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് ജഡ്ജസ് വരിക എന്നുള്ളതാണ്. ചിലപ്പോൾ രാത്രി, അതായത് രാവിലെ 9 മണിക്ക് കുട്ടി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം രാത്രി 6:30 7 മണിക്കൊക്കെ ജഡ്ജ്മെന്റ് നടക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലത് വല്ലാതെ വൈകിപ്പോവും. അപ്പോ കുട്ടികളാണ് വല്ലാതെ മുഷിയും. എത്ര മുഷിഞ്ഞാലും ജഡ്ജസ് വരുന്ന സമയത്ത് നിങ്ങളൊരു ചിരിച്ച മുഖത്ത്, നമുക്ക് ഒരുപാട് ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടാകും. നേരം വൈകിയാലും വല്ലാണ്ട് പിന്നെ പ്രയാസം ഉണ്ടാകും. പക്ഷെ അതൊന്നും അപ്പൊ മുഖത്ത് കാണിക്കരുത്. ജഡ്ജസ് വരുമ്പം അവരെ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് എതിരേൽക്കേണ്ടത്, അവരോട് കൃത്യമായി കാര്യം പറയേണ്ടത്. അത് മറന്നുപോയത്.
അപ്പോൾ നമ്മൾ ആ മൂഡ് മൂഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ കാത്തിരുന്ന് കാത്തിരിഞ്ഞ് മുഷങ്ങി എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള രൂപത്തിലാണ് ആ സമയത്തായിരിക്കും വരിക. അപ്പോൾ അതുവരെ പറഞ്ഞതെല്ലാം ജഡ്ജസിൻ്റെ മുമ്പിൽ നിന്നിട്ടേ പ്രസൻറ്റ് ചെയ്യാവും, ഇരുന്നിട്ടൊരിക്കൽ നമ്മൾ ചിലരിപ്പം അതുവരെ നിന്നിട്ട് കാല് കടന്നിട്ടുണ്ടാവും. എന്തായാലും അതുവരെ നിങ്ങൾക്ക് ഇരിക്കാം, പക്ഷേ ജഡ്ജസ് വരുമ്പം അവർ നിന്ന് കൊണ്ട് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ മുമ്പിൽ ഒരു പിന്നെ ബെഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ബെഞ്ചുണ്ടെങ്കിൽ അവർ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ഒരുക്കി കൊടുത്താൽ അതൊരു നല്ല, അപ്പോൾ ആ ഈ കുട്ടിക്ക് തിരിച്ച് അങ്ങനെയുള്ള പെരുമാറാനുള്ള കഴിവുണ്ട്, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് വരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇരുന്നു കൊണ്ടൊരിക്കലും ജഡ്ജ്മെന്റിന് അഭിമുഖീകരിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിന്നുകൊണ്ട് അവരെ കണ്ണിന് നോക്കിക്കൊണ്ട് മൂന്ന് പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും മുഷിപ്പുണ്ടെങ്കിലും വിശപ്പുണ്ടെങ്കിലും എന്തായാലും കുടിക്കാനുള്ള വെള്ളോ ഒരു പേക്ക് ബിസ്ക്കറ്റ് എല്ലാം നിങ്ങളുടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതെല്ലാം വിശക്കുന്നുണ്ട്, നേരത്തെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം അവർ വരുന്ന സമയത്ത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ചിരിച്ച മുഖത്തോടുകൂടി തന്നെ നമ്മളെ ഏറ്റവും ശബ്ദത്തോടുകൂടി തന്നെ ഇത് അവതരിപ്പിക്കുക. അപ്പോൾ അവസാന ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ആ അവസാന നിമിഷം ജഡ്ജസിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക. ആ റൂമിൽ നമ്മളടുത്തേക്ക് വരുമ്പോൾ ആ റൂമിൽ ബെഞ്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ ഒരു 10-ഓ 15-ഓ കുട്ടികളെ നിന്ന് നോക്കിയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു ബെഞ്ച് നമ്മളടുത്ത് ഇട്ട് കൊടുത്താൽ അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ആ ഇക്കുട്ടിക്ക് ഇത് തിരിച്ചറിഞ്ഞ് ചെയ്തല്ലോ എന്ന്, അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഓക്കെ, അതുപോലെ പിന്നെ വെളിച്ചമുള്ള നല്ല ഭാഗത്താണ് നിൽക്കേണ്ടത്. നിങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ആ സമയത്ത് വെളിച്ചം ഇല്ലെങ്കിൽ ഇത് കാണുന്ന, പ്രത്യേകിച്ചും രാത്രിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവുമ്പോൾ നിങ്ങൾ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറ്റിയിടണം. അതിനാരും അവരോട്, റൂമിൽ നിൽക്കുന്ന അവരോട് കൂടെ സഹായം ചോദിക്കുക. അല്ലാണ്ട് ഇരുട്ടുള്ള ഭാഗത്ത് വെച്ചിട്ടൊന്നും ജഡ്ജ്മെന്റ് നടത്തരുത്. നിങ്ങളതിനനുസരിച്ച് പിന്നെ നീങ്ങി നിൽക്കണം. കൂടെ പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കളായാലും ടീച്ചേഴ്സ് ആയാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ഒന്ന്, നിങ്ങൾ കുട്ടിയോടല്ല പറയേണ്ടത്, നിങ്ങൾ അവിടെ പിന്നെ അതിനെ ഏർപ്പെടുത്തിയ ടീച്ചേഴ്സ് ഉണ്ടാവും, അവരോട് പറഞ്ഞാൽ അവർ ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ നേരിട്ട് ആ റൂമിലേക്ക് കടക്കുകയോ കുട്ടീനെ സഹായിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം, വിശക്കുന്നുണ്ട് തോന്നി, നമുക്ക് എന്തെങ്കിലും പഴമോ എന്തെങ്കിലും കൊടുക്കാറുണ്ട്, നിങ്ങൾ ഒരിക്കലും നേരിട്ട് കൊടുക്കരുത്. അവിടെ അതിന് ചാർജുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുത്ത് മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. മറ്റൊന്ന്, നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ അതൊരു ഇടപെടലാണ്, ഒരിക്കലും പാടില്ല. മറ്റുള്ളവർക്ക് അത് പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ റൂമിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ കുട്ടിയോട് നേരിട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കുകയോ ഒന്നും ചെയ്ത്, പറയാനുള്ള കാര്യം ആ അവിടെ ചാർജുള്ള ടീച്ചറോട് പറഞ്ഞിട്ട് മാത്രം ആ മെസ്സേജ് പാസ് ചെയ്യുക. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നെന്ന് തോന്നുന്നു. ഒന്നും കൂടെ ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ചില കാര്യത്തിന് നമുക്ക് വ്യക്തത വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പ്രസന്റേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിനായിട്ട് നന്നായി ഒരുങ്ങുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ചാനൽ നിങ്ങൾക്ക് സ്ഥാനം നേടാനോ അല്ലെങ്കിൽ പിന്നെ ഗ്രേഡ് നേടാനോ സഹായകമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ അതിൻ്റെ കമൻ്റ് രേഖപ്പെടുത്തും. കമൻ്റ് രേഖപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ പേര്, സ്കൂളിൻ്റെ പേര്, സദ്യയില്ല ഇല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.